ഫസ്റ്റ് ചോയ്സ് ഓട്ടോ സൊല്യൂഷൻസിന്റെ മുതലാളിമാരായ ശ്രീജിത്ത് സാജു, വേറെ എല്ലാം ഉണ്ടോ? ഇല്ല, ഞങ്ങൾ രണ്ട് മാത്രമേ ഉള്ളൂ. ആ, ഇവർ രണ്ടുപേരേ ഉള്ളൂ. ശ്രീജിത്ത് സാജുവാണ് കേട്ടോ മുതലാളിമാര്. ഏഹ്, അപ്പൊ നമ്മുടെ നാട്ടുകാരാണ്, നമ്മുടെ അനിയന്മാരാ ശരിക്കും. അപ്പം ഇവിടെ ഫസ്റ്റ് ചോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക്ഷോപ്പ് തുടങ്ങിയിട്ട് ഇപ്പൊ അധികമായിട്ടില്ല, ഒരു ഒന്നര മാസം ആകുന്നേ ഉള്ളൂ. അപ്പം ഞാൻ ഓൾറെഡി എന്റെ വണ്ടിയുടെ ഷോക്കെല്ലാം ഇവിടെ നിന്നാണ് മാറ്റിയത്, ഷോറൂമിലൊന്നും പോയിട്ടില്ല. 100% റെക്കമെൻഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ്, നല്ല മാത്രമേ കാണിക്കാറുള്ളൂ. ഇപ്പം ഫസ്റ്റ് ചോയ്സ് ആണ്. സാജുവിൻ്റെ ശ്രീത്തിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, ആർക്കെങ്കിലും കോൺടാക്ട് ചെയ്യണമെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ ചെറുപുഴയിൽ നിന്ന് ചിറ്റാരിക്കാൽ പോകുന്ന റൂട്ടിൽ നല്ലമ്പുഴയിലാണ് വർക്ക്ഷോപ്പ് വരുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാറിൻ്റെ നഷ്ടപ്പെട്ട യുവത്വം വീണ്ടെടുക്കുക, അതിനുവേണ്ടി പോവാണെന്ന്. കാറിൻ്റെ എൻജിൻ ഹെഡിലും പിസ്റ്റണിലുമെല്ലാം പറ്റിയിട്ടുള്ള അല്ലെ പറ്റിപ്പിടിച്ചിരിക്കുന്ന കാർബൺ ക്ലീൻ ചെയ്യുക, കരി, കാർബൺ അഥവാ കരി ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ഡീകാർബണൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഫിഗോയാണ്. 51,531 കിലോമീറ്റർ ആയിരിക്കുകയാണ്. എൻ്റെ കയ്യിലുള്ള ഫിഗോ പെട്രോൾ വേർഷനാണ്, ടൈറ്റാനിയം അല്ല, ടോപ്പിൻ്റെ താഴെയുള്ള മോഡലാണ്. ഇപ്പോൾ ഇത് ഒരു 2014 ഡിസംബർ വണ്ടിയാണിത്. ഒരു 6 വർഷത്തോളമായി 50,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഇപ്പം കിലോമീറ്റർ ഓടിയത് നിങ്ങൾ കാണിച്ചു തന്നു. അപ്പം നമുക്കിത് ഡീകാർബണൈസിങ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ നമുക്ക് അവിടെ വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് നമുക്ക് ചോദിക്കാം അവനോട്. ഡീകാർബണൈസിങ് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇപ്പോൾ ഇനി ഡീകാർബണൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ നമുക്ക് അവരോട് ഡയറക്റ്റ് ചോദിക്കാം. എൻ്റെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ചെയ്യുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് നേരെ വർക്ക്ഷോപ്പിൽ പോകുന്നു, ശ്രീജിത്തിനെ കാണുന്നു. ഓക്കെ, ശ്രീജിത്തിൻ്റെ വർക്ക്ഷോപ്പിൽ എത്തിയിരിക്കുകയാണ്. ശ്രീജിത്തിൻ്റെ വർക്ക്ഷോപ്പ് ഇത്, ഈ റൂട്ട് ചെറുപുഴയിൽ നിന്ന് ചിറ്റഴിക്കാൽ പോകുന്ന റൂട്ടാണ്. ഇത് നല്ലമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഇവിടെയാണ് നമ്മൾ ഡീകാർബണൈസിങ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഫസ്റ്റ് ചോയ്സ് ഓട്ടോ സൊല്യൂഷൻസ് നല്ലമ്പുഴ, നമ്പറെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. വണ്ടി ഇത് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്നിട്ട് സാജുവിനോട് പറഞ്ഞു ഒരു ടെസ്റ്റ് റൈഡ് അടിച്ച് നോക്കാമെന്ന് പറഞ്ഞു സാജുവിനോട്. അപ്പോൾ സാജു ആണെങ്കിൽ വണ്ടിക്കുള്ളിലുണ്ട്, ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്നേക്കാളും കൂടുതൽ അവന് മനസ്സിലാവും എന്തൊക്കെയാണ് പ്രശ്നങ്ങളുള്ളതെന്ന്. ഇതാണ് സാജു. അപ്പോൾ സാജുവിന് എന്നേക്കാളും കൂടുതൽ പ്രശ്നങ്ങൾ മനസ്സിലാവും വണ്ടിയുടെ. അപ്പോൾ നമുക്ക് ഒരു ടെസ്റ്റ് റൈഡ് അടിച്ച് നോക്കാം, എന്നിട്ട് വണ്ടിയുടെ ഡീകാർബണൈസിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ശരിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ എന്താണ് നമുക്ക് സാജുവിനോട് ചോദിക്കാം. അപ്പോൾ സാജു നമുക്കത് കൂടുതലായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ഡ്രൈവിന് പോവാം. ഞങ്ങൾ ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് റൗണ്ട് അടിച്ചിട്ടുണ്ടാവും. രണ്ട് റൗണ്ട് ഓടിച്ചു, അതായത് ഒരു 2.5 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ടാവും. അപ്പം ഇനി നമ്മളൊരു 2 കിലോമീറ്റർ കൂടെ ഓടിച്ചു നോക്കാം നമുക്ക്. അപ്പോൾ സാജുവിന് അന്നേരം ഇപ്പം വണ്ടി ഇപ്പോൾ എടുത്തു കഴിഞ്ഞപ്പോഴേ, നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇവിടുന്ന് എടുത്തു. അപ്പോൾ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ഒരു മറ്റേ നമുക്ക് ഇനീഷ്യലായിട്ട് നമുക്ക് ക്ലിയർ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ തോന്നിയിട്ടുണ്ടോ? ഇതിപ്പം ഈ വണ്ടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ ചെറിയൊരു വൈബ്രേഷനും കാര്യങ്ങളുണ്ടായിരുന്നു. ശരിക്കും നമുക്ക് കാല് പ്ലാറ്റ്ഫോമിൽ വെക്കുവാണെങ്കിൽ നമുക്ക് തന്നെ ശരിക്കും ഫീൽ ചെയ്യും, ചെറിയൊരു വൈബ്രേഷൻ പോലെ ഫീൽ ചെയ്യും. ഉണ്ട്. പിന്നെ ഗിയർ ലെവലിൽ സ്റ്റാർട്ടിംഗ് വെക്കുവാണെങ്കിൽ ഗിയർ ലെവൽ ചെറുതായിട്ട് വരയ്ക്കുന്ന കാണാം, ചെറിയൊരു വിറ പോലെ നമുക്ക് മനസ്സിലാവും. ന്യൂട്രൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ ഓക്കെ, അതെല്ലാം പൂർണ്ണമായിട്ടും പോകും. നമ്മൾ ഈ ഡീകാർബണൈസേഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ രണ്ട് കാര്യങ്ങൾ ഈ പറഞ്ഞത് പൂർണ്ണമായിട്ടും മാറി കിട്ടും. എഞ്ചിന്റെ ഫുൾ വൈബ്രേഷൻ ഏകദേശം 80% നമ്മൾ കളഞ്ഞു തരുന്നത്. 80% നമ്മൾ ഈ വൈബ്രേഷൻ കാര്യങ്ങളും പോകും. ആ 80% എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം കമ്പനിയിൽ നിന്ന് വന്നതിനേക്കാളും ഏകദേശം അതിന്റെ അടുത്ത് തന്നെ അപ്പം പുതുപുത്തനായിട്ട് തന്നെ കിട്ടും. അതായത് വാഹനത്തിന്റെ യുവത്വം നമ്മൾ വീണ്ടെടുക്കാൻ പോകണം. കമ്പനി എങ്ങനെയാണോ വണ്ടി വന്നത് അതേ ലെവലിൽ നമുക്ക് എത്തിക്കാൻ പരമാവധി സാധിക്കും. ഡീകാർബണൈസേഷൻ ചെയ്യുന്നതോട് ഇപ്പൊ ഈ വണ്ടിക്ക് ശരിക്കും പറഞ്ഞാൽ വൈബ്രേഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നും കംപ്ലൈന്റ് ഒന്നുമില്ല, നല്ല ഫങ്ഷണൽ വണ്ടി തന്നെ. പിന്നെ ചില വണ്ടികൾക്കുണ്ട് ഭയങ്കര പുക, ഡീസൽ വണ്ടികൾക്ക് ഭയങ്കര പുകയുണ്ട്. ഓക്കെ, അത് ഏകദേശം നമുക്ക് 70%, 75% നമുക്ക് കളയാൻ പറ്റും. അതായത് എമിഷന്റെ പല പുക വരുന്നതിന്റെ അത് 70% നമുക്ക് പൂർത്തി കളയാൻ പറ്റും. 70% ആ 70%. ഈ പുക ഒരു ഭയങ്കര പ്രശ്നം കേട്ടോ. എന്തായാലും നമുക്ക് ഈ ഒന്ന് മലിനീകരണം, അതുപോലെ തന്നെ ഈ മലിനീകരണം ഉണ്ടാകുന്നത് തടയാൻ വേണ്ടി പറ്റും. 70% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏകദേശം ഓക്കെ, വണ്ടി മുക്കാൽ ഭാഗം ഓക്കെ ആയെന്നാണ് അതിന്റെ അർത്ഥം. അത് വേറൊരു പ്ലസ് പോയിന്റ് ആട്ടോ ഇതിന്റെ. പിന്നെ പുക ശരിക്കും പറഞ്ഞാൽ ഡീസൽ വണ്ടിക്കാണ് ഏറ്റവും കൂടുതലുള്ളത്. പെട്രോൾ വണ്ടിക്ക് കുറവാണ്, പൊല്യൂഷൻ കൺട്രോൾ വെച്ച് കൂടുതലുള്ള വണ്ടികളാണ് പെട്രോൾ വണ്ടികൾ. അതെ, ഡീസൽ വണ്ടിക്കാണ് പുക കൂടുതലും. അതെ, പിന്നെ എല്ലാവരും കംപ്ലൈന്റ് മൈലേജ് തീരെ ഇല്ലാന്ന് പറയുന്നുണ്ട്. ഇപ്പൊ കമ്പനിയൊക്കെ ഏകദേശം 20 കിലോമീറ്റർ ഒക്കെ മൈലേജ് വരുന്ന വണ്ടിയാണെങ്കിൽ ഇപ്പോ ഒരു 18 കിലോമീറ്റർ 17 കിലോമീറ്റർ ഒക്കെ കിട്ടുന്നുള്ളത് നമുക്കത് ഏകദേശം 2 കിലോമീറ്റർ ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് 20 കിലോമീറ്റർ കമ്പനി പറയുന്നതാണെങ്കിൽ അതിനോട് അടുത്ത് നമുക്ക് മൈലേജ് പറ്റും. അത് ഈ മൈലേജ് ഷോർട്ടേജ് ശരിക്കും എനിക്ക് തോന്നിയിട്ടുള്ള ഈ വണ്ടിക്ക്, അതായത് ഇപ്പം നമ്മൾ ലോങ് പോകണേ മൈലേജ് ഉണ്ട് എന്നാലും കുറവാണ്.
അപ്പം പിന്നെ വണ്ടി നേരത്തെ ആദ്യം ഉണ്ടായിരുന്ന ഒരു മൈലേജ് നമുക്ക് അതിൻ്റെ അകത്ത് ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ അത് നമുക്ക് മൈലേജ് ആദ്യമുള്ള മൈലേജിലോട്ട് നമുക്ക് തിരിച്ചു വരാൻ വേണ്ടി ഡീകാർബണൈസേഷൻ നമ്മളെ സഹായിക്കും. പിന്നെ വണ്ടിയുടെ പവർ നല്ല ഗിയറിലെ ഒരു ഇപ്പോൾ തേർഡ് ഗിയറിലൊക്കെ നമ്മളിപ്പം സാധാരണ വണ്ടി വന്നപ്പം തേർഡ് ഗിയറിലൊക്കെ പോകുന്ന കാര്യം കുറെ കഴിയുമ്പോൾ ചിലപ്പോൾ സെക്കൻഡ് ഗിയറിലേ കയറുള്ളൂ പറയുന്നുണ്ട്. അതുണ്ട്, അങ്ങനെ സംഭവിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അതെ, എനിക്ക് അനുഭവമുണ്ട്. ഞാൻ എനിക്ക് ഈ വണ്ടിക്ക് സെയിം തന്നെയാ. എന്റെ ആദ്യം അതായത് നമ്മള് വലിയ കുറയുകയെന്ന് പറയും, ശരിക്കും വലിയ കുറയുകയെന്ന് പറയും. ആ ഇപ്പൊ നമ്മുടെ ഇവിടെ ഇപ്പൊ ഈ മുന്നിൽ വരുന്ന ഒരു കേട്ടോ നേരത്തെ എന്റെ ടോപ്പിൽ കയറിപ്പോ അല്ലെ തേർഡിൽ പോവാണെങ്കിൽ നമുക്കത് സെക്കൻഡിൽ അല്ലെങ്കിൽ ഫസ്റ്റിൽ എത്തേണ്ട അവസ്ഥ വരുന്ന അത്. അപ്പൊ അത് ഈ ഡീകാർബണൈസേഷൻ അത് നമുക്ക് നന്നായി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതിലും കൂടെ നമുക്ക് അതല്ലേ ശരിക്കും എഞ്ചിനുള്ളിൽ കാർബൺ അടിഞ്ഞു കൂടുന്നതാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഡീകാർബണൈസേഷൻ റിക്വയർഡ് ആയിട്ടുള്ളത് 2 വർഷം അല്ലെങ്കിൽ 20,000 കിലോമീറ്ററിന് മുകളിൽ ഓടിയ വണ്ടിയാണ്. ഇനിയിപ്പോ നമ്മള് നേരെ ഡീകാർബണൈസ് ചെയ്യുന്ന അവിടെ പോകുന്നു. നമ്മൾ നേരെ വന്ന ആദ്യം ഞാൻ വന്ന വർക്ക്ഷോപ്പിൽ തന്നെ പോകുന്നു. ഇപ്പൊ നമ്മള് റോഡിൽ ഓടിച്ചു നോക്കുകയാണ്, ടെസ്റ്റ് അടിക്കുകയാണ്. അപ്പൊ നമ്മൾ നേരെ ശ്രീധിന്റെ അവിടെ സായന്റെ വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് അവിടുന്ന് നമ്മള് വണ്ടിയുടെ എങ്ങനെയാണ് അവിടെ ഉള്ള മെഷീൻ എല്ലാം നമ്മൾ പരിചയപ്പെടുത്തുന്നു, എന്നിട്ട് ഡീകാർബണൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്നു. അത് സാജുവാണ് മുഴുവൻ കംപ്ലീറ്റ് പ്രോസസ്സ് പറയുന്നത്. ഞാൻ ജസ്റ്റ് ക്യാമറമാൻ ആണ്. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് കൂടുതൽ മെഷീനെ കുറിച്ച് അറിയാം. അപ്പം വർക്ക്ഷോപ്പിൽ എത്തിയിരിക്കുകയാണ്, വർക്ക്ഷോപ്പിലോട്ടെത്തി. നമുക്ക് വർക്ക്ഷോപ്പിൻ്റെ അതിനുള്ളിൽ കയറ്റി വെച്ച് ചെയ്യാം അല്ലേ? ഉള്ളിൽ വെച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വണ്ടി അകത്തോട്ട് എടുത്തിട്ട് നമുക്ക് ഇത് ചെയ്യാൻ എൻ്റെ മെഷീൻ പരിചയപ്പെടാം. കൂടുതൽ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമ്മൾ ഡീകാർബണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഷീൻ US ടെക്നോളജി ആണ് യൂസ് ചെയ്യുന്നത്. ഡീകാർബണൈസ് ചെയ്യുന്ന മെഷീൻ്റെ കമ്പനിയുടെ പേര് നോസ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. നോസ് എന്നാണോടാ? നോസ്. അപ്പം നോസ് എന്നാണ് മെഷീൻ്റെ കമ്പനിയുടെ പേര്. ഇപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ഹൈഡ്രോ കാർ സർവീസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം ഈ നമ്മുടെ മുന്നിൽ കാണുന്ന ഈ മെഷീനാണ് ഇത് ഡീകാർബണൈസിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഇവിടെ പ്ലഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം പ്ലഗ് ചെയ്ത് അത് ഓൺ ആക്കിയിട്ട് ഇതിൻ്റെ ഫംഗ്ഷനൊക്കെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് സാധ്യം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ മെഷീൻ ഓൺ ചെയ്യാം. ഇങ്ങനെയാണ് നമുക്കിതിൻ്റെ പ്രവർത്തനമെന്ന് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് സ്വിച്ച് ഓണാക്കി ഇവിടെ ഒരു ചാവിയുണ്ട്, ചാവി ഇട്ട് തിരിക്കണം. അന്നേരം ഇവിടെ ലൈറ്റ് കത്തി. ഇതിൻ്റെ വോൾട്ട് കാണിക്കുന്നതാണ് കറണ്ടിൻ്റെ. ഇപ്പോൾ നമുക്ക് ഡിസ്പ്ലേയിൽ വന്നു. ഡിസ്പ്ലേ വന്നു കഴിയുമ്പം ലോഗിൻ ചോദിക്കുന്നുണ്ട്. ലോഗിൻ ചോദിക്കുമ്പം നമുക്ക് കമ്പനി നമുക്കൊരു പാസ്വേഡ് വന്നിട്ടുണ്ട്. ആ പാസ്വേഡ് അടിച്ച ശേഷം മാത്രമേ നമുക്കിത് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഡിസ്പ്ലേയിൽ കാണിക്കും ഓട്ടോമാറ്റിക്ക് മാനുവൽ സെറ്റ് കാണിക്കുന്നുണ്ട്. നമുക്കിത് ഓട്ടോമാറ്റിക് കിട്ടുകയാണ് ചെയ്യാൻ. ഓട്ടോമാറ്റിക് ഇട്ട് കഴിഞ്ഞാൽ വന്നു കാറ്, ബൈക്ക്, ഓട്ടോറിക്ഷ, ബസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വണ്ടി കാറാണ്. അതുകൊണ്ട് നമുക്ക് കാറിൽ ടച്ച് ചെയ്യാം. കാറിൽ ടച്ച് ചെയ്ത് കഴിയുമ്പം നമുക്ക് CC ചോദിക്കുന്നുണ്ട് വണ്ടികളുടെ. 600 CC മുതൽ 1800 CC മുതൽ ആദ്യം, അതിന് മുകളിൽ 1800 മുതൽ 3000 CC, അതിന് മുകളിൽ 3000 മുതൽ അതിന് മുകളിലേക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കാറ് ഏകദേശം 600 CC മുതൽ 1800 CC വരെയാണ്. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്തു. ഇനി 75,000 കിലോമീറ്റർ താഴെയുള്ള വണ്ടികളാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. പിന്നെ 1.5 ലക്ഷം കിലോമീറ്റർ താഴെയുള്ള, പിന്നെ 1.5 മുകളിലേക്കുള്ളത്. നമ്മുടെ വന്നേക്കുന്ന വണ്ടി 75,000 കിലോമീറ്റർ താഴെയുള്ള വണ്ടിയാണ്. അതുകൊണ്ട് നമുക്ക് അത് സെലക്ട് ചെയ്യാം. ഇനി ഒരു 30 സെക്കൻഡ് ഇന്നെ ഒരു ലിക്വിഡ് ഉണ്ട്. ആ ലിക്വിഡ് ചാർജ് ചെയ്യണം. അതിന് ഹൈഡ്രജൻ കണ്ടൻസർ ആണ് ചാർജ് ചെയ്യുന്നത്. ഹൈഡ്രജൻ കണ്ടൻസർ ലിക്വിഡ് എൻഹാൻസർ എന്നാണ് ഈ ലിക്വിഡിൻ്റെ പേര്. ഇതിനെ നമുക്ക് ഓരോ വണ്ടിക്കും ഓരോ അളവാണ്. ഇപ്പോൾ 75,000 കിലോമീറ്റർ താഴെയുള്ള വണ്ടികൾക്കെല്ലാം 30 മില്ലി മതി. അതിന് മുകളിലേക്കാണെങ്കിൽ 60 മില്ലി വരെ വേണം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ നമ്മുടെ വണ്ടി ഇപ്പോൾ 75,000 കിലോമീറ്റർ താഴെയുള്ള വണ്ടിയാണ്. അപ്പോൾ നമുക്ക് 30 മില്ലി മതി. ഇത് 60 മില്ലിയുടെ ഒരു സിറിഞ്ചാണ്. ഇതിൻ്റെ പകുതി 30 മില്ലി ഉണ്ട്. നമുക്ക് ഇതിനിങ്ങനെ വലിച്ചെടുക്കാം. ഇതിപ്പോൾ ഏകദേശം 30 മില്ലി ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന ലിക്വിഡ്. നമ്മൾ ഈ എടുത്ത ലിക്വിഡിനെ ഒരു 30 സെക്കൻഡ് ചാർജ് ചെയ്യണം. എന്നാലേ അതിൻ്റെ ഇത് പെട്രോളിയത്തെ ഇന്ധനത്തെ ഫ്യുവലിലോട്ട് ആഡ് ചെയ്യുക വേണ്ടത്. ഈ ലിക്വിഡ് ഒഴിച്ചു. ഇനി ഇതിനെ ചാർജ് ചെയ്യണമെങ്കിൽ ഇതിനെ ഇങ്ങനെ ഘടിപ്പിക്കുക. അടുപ്പിച്ച ശേഷം ഇത് പൈപ്പിൻ്റെ ഇതിൻ്റെ അങ്ങേറ്റം ഇത് നമ്മൾ ഒഴിച്ച ലിക്വിഡിലോട്ട് ഇറക്കി വെക്കാം. ഇറക്കി വെച്ച ശേഷം ഇവിടെ ചോദിച്ചിട്ടുണ്ട് ഇസ് യുവർ 30 മില്ലി ലിക്വിഡ് ഹൈഡ്രജൻ കണ്ടൻസർ എൻഹാൻസർ റെഡി ഫോർ യുവർ സർവീസ്. അതിൽ നമുക്ക് എസ് കൊടുക്കുക. എസ് കൊടുത്താൽ നമുക്ക് എത്ര സെക്കൻഡ് ഉണ്ട് ചാർജ്? 30 സെക്കൻഡ്സ്, 60 സെക്കൻഡ്സ്, 90 സെക്കൻഡ്സ് ഉണ്ട്. അതിനകത്ത് 30 സെക്കൻഡ്സ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ 30 സെക്കൻഡ് കൊണ്ട് ചാർജ് ആകും. അപ്പോൾ നമുക്കത് ഇവിടെ കാണാൻ പറ്റും.
ഇത് 30 സെക്കൻഡ് ആ ഓട്ടോമാറ്റിക് ഇവിടെ ഓഫ് ആവും കട്ട് ഓഫ് ആയി ഈ ലിക്വിഡ് ചാർജ് ചെയ്തതിനു ശേഷം നമുക്ക് വീണ്ടും ഇത് സിറിഞ്ചിലോട്ട് തന്നെ വലിച്ചെടുക്കണം അത് വണ്ടി ഏത് ഫ്യൂലാണോ ഉപയോഗിക്കുന്നത് ആ ഫ്യൂലിലോട്ട് നമ്മൾ ആഡ് ചെയ്യണം ഇനി നമുക്ക് ഈ ലിക്വിഡ് ഇതിൻ്റെ ഫ്യൂലിലേക്ക് ഒഴിക്കാം അര ടാങ്ക് എണ്ണയ്ക്ക് താഴെ ഉണ്ടാകാൻ പാടുള്ളൂ എന്നാലേ ശരിക്കും ഇതിൻ്റെ പ്രവർത്തനം നമുക്ക് മനസ്സിലാക്കാൻ കിട്ടുകയുള്ളൂ ഇതിങ്ങനെ ഇഞ്ചക്ട് ചെയ്യുകയാണ് എന്നിട്ട് നമ്മൾ ക്യാപ്പ് അടയ്ക്കുക ഇതിൻ്റെ ഔട്ട്പുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പൈപ്പാണിത് ഈ പൈപ്പ് നേരെ നമുക്ക് എയർ ഫിൽട്ടറിൻ്റെ ഇതിലോട്ട് ഘടിപ്പിക്കാം ഇത് നമ്മൾ പൈപ്പ് ഇങ്ങനെ ഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം വണ്ടി സ്റ്റാർട്ട് ചെയ്ത ശേഷം നമ്മൾ മെഷീൻ്റെ അടുത്തേക്ക് വരിക മെഷീൻ്റെ അടുത്തേക്ക് വരുമ്പം ടൈം കൊടുത്തിട്ടുണ്ട് ഏകദേശം 30 മിനിറ്റ് ആണ് ഇതിൻ്റെ പ്രോസസ്സിങ് ടൈം കാരണം ചെറിയ കാരണമൊക്കെ 30 മിനിറ്റ് വരെ മതി വലിയ വണ്ടികൾക്കൊക്കെ 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ ഇത് ചെയ്യണം ഇപ്പോൾ കാറിനൊക്കെ ആയതുകൊണ്ട് 1.5 മണിക്കൂർ മതി മൊത്തം 11 മിനിറ്റ് ആണ് ഇതിൻ്റെ പ്രോസസ്സ് ഉള്ളത് ആ 1.5 മണിക്കൂർ മൊത്തത്തിൽ വേണം ഇത് 11 മിനിറ്റ് ഏകദേശം ഒരു 9 മിനിറ്റോളം 1500 RPM ഇങ്ങനെ നമ്മൾ ആക്സിലേറ്റർ കൊടുത്തോണ്ടിരിക്കണം 3 മിനിറ്റിൻ്റെ 3 ആക്സിലേഷൻ ആണുള്ളത് 1500 RPM എന്തായാലും വേണം അത് കഴിഞ്ഞാൽ ആദ്യത്തെ 3 മിനിറ്റ് കടന്നു കഴിയുമ്പം പിന്നെ 1 മിനിറ്റ് റിലാക്സ് വെക്കണം പിന്നെ 3 മിനിറ്റ് അത് കഴിഞ്ഞ് പിന്നെ 1 മിനിറ്റ് റിലാക്സേഷൻ അങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ പ്രോസസ്സ് ചെയ്യേണ്ടത് റെഡി ഫോർ പ്രോസസ്സ് ഞെക്കിയിട്ടുണ്ട് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് 1500 RPM ഇങ്ങനെ 3 മിനിറ്റോളം ആക്സിലേഷൻ കൊടുത്തോണ്ടിരിക്കണം അതിന് നമ്മൾ ടൈം സെറ്റ് ചെയ്യാൻ വേണ്ടി ഇതാ സ്റ്റാർട്ട് ചെയ്തതാണ് 1500 RPM ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഇങ്ങനെ 3 മിനിറ്റിന് 3 ബീറ്റ് ആക്സിലറേഷൻ ആണ് നമുക്ക് ചെയ്യേണ്ടത് ഇതിപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് ആകാനായിട്ടുണ്ട് നമുക്ക് ഇനി 1 മിനിറ്റ് റിലാക്സേഷൻ കൊടുക്കണം ഇത് 3 മിനിറ്റ് ആകുന്നു ഇനി 1 മിനിറ്റ് നമുക്ക് റിലാക്സേഷൻ വേണം പിന്നെ 4 മിനിറ്റ് ആകുമ്പോൾ പിന്നെ നമുക്ക് 3 മിനിറ്റ് ആക്സിലറേഷൻ കൊടുക്കണം നമ്മുടെ വണ്ടിയെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ് 3 ആക്സലറേഷനാണ് 1500 RPM 3 ആക്സലറേഷൻ 3 മിനിറ്റ് 1500 RPM ആക്സിലറേറ്റ് ചെയ്യുക 1 മിനിറ്റിൻ്റെ റിലാക്സേഷൻ പിന്നെ അടുത്ത് 3 മിനിറ്റ് 1500 RPM ആക്സിലറേഷൻ 1 മിനിറ്റ് റിലാക്സേഷൻ പിന്നെ 3 മിനിറ്റ് ആക്സിലറേഷൻ 1500 പിന്നെ റിലാക്സേഷൻ അപ്പോൾ നമ്മൾ അത്രയും ചെയ്തു 11 മിനിറ്റാണ് എടുക്കുന്നത് മൊത്തം റിലാക്സേഷനും കൂടെ കൂട്ടിയിട്ട് അപ്പോൾ നമ്മുടെ വണ്ടി ബാക്കി പിന്നെ ഇപ്പോൾ റിലാക്സിൽ അത് കഴിഞ്ഞ് വെച്ചിട്ട് വിട്ടേക്കുവാണ് അപ്പോൾ സാജു ബാക്കി എന്താണ് ഇങ്ങനെ ഇതിൻ്റെ ഇനി എന്താ ഇതിൻ്റെ പ്രോസസ്സ് ഇനിയിപ്പോൾ ഏകദേശം 11 മിനിറ്റ് നമ്മുടെ പ്രോസസ്സും കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരു 19 മിനിറ്റ് ഇങ്ങനെ റിലാക്സ് ഇങ്ങനെ ഇങ്ങനെ വണ്ടി സ്റ്റാർട്ടിങ് തന്നെ കിടന്നാൽ മതി മൊത്തം 30 മിനിറ്റ് ആണ് നേരത്തെ പറഞ്ഞു 30 മിനിറ്റ് തന്നെ 30 മിനിറ്റ് ആണ് നമ്മൾ മൊത്തത്തിലുള്ള പ്രോസസ്സ് മൊത്തത്തിലുള്ള പ്രോസസ്സിന് സമയം എടുക്കുന്നത് 30 മിനിറ്റാണ് 30 മിനിറ്റാണ് എടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മുടെ കഴിഞ്ഞു അതായത് ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞു 1500 RPM റേസ് ചെയ്ത് വെക്കുന്ന 11 മിനിറ്റിൻ്റെ ഇത് കഴിഞ്ഞു ഈ വണ്ടി നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ വിട്ടേച്ചാൽ മതി ഇത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് വണ്ടി ഓട്ടോമാറ്റിക് കട്ട് ആയിക്കോളും കൃത്യം 30 മിനിറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി കട്ട് ആയിക്കോളും അപ്പോൾ നമ്മൾ ഓട്ടോയിലാണ് ഫുള്ള് ഡീകാർബണൈസേഷൻ ചെയ്യുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് ഇപ്പം 11 മിനിറ്റിൻ്റെ ഇതുണ്ടാവും അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വെച്ചേക്കുവാണ് കാറിന് ചെയ്യാൻ വേണ്ടി 1.5 മണിക്കൂറാണ് സമയം എടുക്കുന്നത് അപ്പോൾ അത് വലിയ ട്രക്ക് ബസ് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ടൈമിങ്ങിലും വ്യത്യാസം ഉണ്ടാവും ട്രക്കും കാര്യങ്ങളും ബസ്സൊക്കെ ആകുമ്പോൾ ഏകദേശം 1 മണിക്കൂർ മുകളിൽ ചെയ്യണം ബസ്സിന് അതിൻ്റെ കുഴപ്പമില്ല കാർ ഡീസൽ വണ്ടി വലിയ കാറുകളൊക്കെ ആണെങ്കിൽ ഇന്നോവ അങ്ങനെയുള്ള വണ്ടി 40 മിനിറ്റ് വേണം ചെയ്യണമെങ്കിൽ അതെയല്ലേ പിന്നെ നമ്മൾ സാധാരണ പെട്രോൾ വണ്ടി ചെറിയ കാറുകളൊക്കെ ആണെങ്കിൽ 1.5 മണിക്കൂർ മതി അത് CC കൂടുന്നതുകൊണ്ടായിരിക്കും അല്ലേ CC കൂടുന്നതിന് ഒരു 40 മിനിറ്റ് വരെ എടുക്കും അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നാലും വ്യത്യാസമാണ് ഇപ്പോൾ എൻ്റെ കാറിന് ചെയ്യാൻ വേണ്ടി എത്ര റേറ്റ് ആവും ഇപ്പം ചെറിയ കാറുകളൊക്കെ 1500 പോലെ 1800 രൂപ വരെ മേടിക്കുന്നു അതെ ആ റേറ്റ് ആവും പിന്നെ പിന്നെ ഇന്നോവ അങ്ങനെയുള്ള മുകളിൽ 2000 രൂപ അപ്പോൾ 1500 തൊട്ട് 1800 വരെ എന്ന് പറഞ്ഞില്ല അപ്പോൾ അതെന്തുകൊണ്ട് അതിൻ്റെ വ്യത്യാസം അതിന് അതിൻ്റെ പഴക്കങ്ങളുണ്ടാവും എഞ്ചിൻ്റെ കൂടുതൽ വർക്ക് ചെയ്യണല്ലോ അത് സമയം കൂടുന്നത് അതായത് മറ്റേ ഇത് കാർബണൈസ് ചെയ്യാൻ ഡീകാർബണൈസ് ചെയ്യാനുള്ള സമയത്തിൻ്റെ ഡ്യൂറേഷൻ വെച്ചിട്ട് ഓക്കെ അപ്പോൾ 1500 തൊട്ട് 1800 രൂപ വരെയാണ് ചെറിയ കാറുകൾക്ക് പിന്നെ ഇന്നോവ പോലെയുള്ള CC കൂടിയ വണ്ടികൾക്ക് 2000 രൂപ പിന്നെ ട്രക്ക് ബസ്സിനൊക്കെ 3000 രൂപ അങ്ങനെയാണ് ഇത് വരുന്നത് റേറ്റ് വരുന്നത് നമ്മുടെ ഡീകാർബണൈസിങ് പ്രോസസ്സിങ് ഇപ്പോൾ തീരാനായിട്ടുണ്ട് ഏകദേശം ഇനി ഒരു 4 മിനിറ്റും കൂടി ഉള്ളൂ അവിടെ കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക് കട്ടാവും പിന്നെ നമുക്ക് വണ്ടി ഓടിച്ചു നോക്കാം മാറ്റം ഉണ്ടോ ഇല്ലയോ എന്നറിയാം ഇത് മൊത്തം നമ്മൾ മീറ്ററിൽ കാണിക്കുന്നതാണിത് ആ ഗ്യാസ് ഔട്ട്പുട്ട് സെറ്റ് ടൈം 30 മിനിറ്റ് കാണിക്കുന്നുണ്ട് ഔട്ട്പുട്ട് റിമൈനിങ് ടൈം ഇനി 3 മിനിറ്റ് 44 സെക്കൻഡുണ്ട്
അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അത് കട്ടായി പോകും. അങ്ങനെ ഡീകാർബണൈസിങ് കഴിഞ്ഞു. നമ്മൾ ഡീകാർബണൈസിങ് കഴിഞ്ഞ് വെച്ചിട്ട് സന്ധ്യ കേട്ടോ, ഞാൻ ഏകദേശം വന്നപ്പോൾ ഒരു 4 മണി ആയപ്പോഴാണ് വന്നത്. അപ്പോൾ നമ്മൾ എല്ലാ പ്രോസസ്സെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ 1.5 മണിക്കൂർ പ്രോസസ്സേ ഉള്ളൂ. പക്ഷേ അല്ലാണ്ട് നമ്മൾ വർത്തമാനമെല്ലാം പറഞ്ഞ് ചെയ്ത് വീഡിയോ എല്ലാം എടുത്ത് വന്നപ്പോഴത്തേക്കും 2 മണിക്കൂർ അങ്ങ് പോയി കിട്ടി. അപ്പം സാജു അടുത്ത ടെസ്റ്റ് ഡ്രൈവ് അടിക്കുവാണ്. സാജുവിനോടൊപ്പം നമുക്ക് ചോദിക്കാം, സാജുവിന് വ്യത്യാസം വന്നിട്ടുള്ള എവിടെയൊക്കെയാണെന്ന് നമുക്കറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് അടിച്ചു നോക്കാം. അപ്പൊ ഞാനൊന്ന് നോക്കട്ടെ ഓടിച്ചിട്ട് എങ്ങനെയുണ്ട് വ്യത്യാസം. എന്റെ എനിക്ക് ചെറിയൊരു വ്യത്യാസം ഗിയറൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ അത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഡ്രൈവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഞാൻ വണ്ടിയും കൂടെ ഓടിച്ചു നോക്കട്ടെ. അപ്പൊ ഞാനിപ്പോ ടെസ്റ്റ് റൈഡ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചേ ഉള്ളൂ. പ്രകടമായിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഞ്ചിൻ നോയ്സ് 1, 2, വണ്ടിയുടെ വൈബ്രേഷൻ. നമ്മൾ നിർത്തിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴുള്ള വൈബ്രേഷന് അത് കംപ്ലീറ്റ് ആയിട്ട് മാറി. പിന്നെ മൈലേജ് നമുക്ക് കുഴപ്പമില്ല, മൈലേജ് എന്താണെങ്കിലും മൈലേജ് പ്രകടമായ വ്യത്യാസം ഉണ്ടാവും. എൻ്റെ വണ്ടിയിൽ ഇത്രയും വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ 1,00,000 കിലോമീറ്റർ ഓടിയ വണ്ടിക്ക് ഇഷ്ടംപോലെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.